നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങോട്ട് മാറടി കൊച്ചേ, എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടെങ്കിലും പഠിക്ക്, അല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയിരിക്കെ. ചേച്ചിയുടെ പുറകെ നടന്ന് വക്രബുദ്ധി ഒക്കെ പഠിച്ചെടുക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ സ്വന്തമായിട്ടൊരു കോഫി എങ്കിലും ഉണ്ടാക്കി കുടിക്കാം. ദയവായി ആ ഹാളിലൊന്ന് പോയിരിക്കോ, ഞങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരാം. വല്ലാത്ത ജന്മം തന്നെ. എടുത്തെ, ഒരു കോഫി ഇട്ട് കൊടുക്ക, ഇല്ലെങ്കിൽ അത് മതി ഇന്ന് ഭൂകമ്പം ഉണ്ടാവാൻ. എന്താ മോളെ രാവിലെ? അത് അച്ഛന് മരുന്നൊക്കെ എടുത്തു തരാന്ന് കരുതി വന്നതാ. അത് അർച്ചന എടുത്തു തന്നായിരുന്നു. ആണോ? നന്ദൻ എവിടെ? ഓഫീസിൽ പോ, റെഡിയാവുക. ആ ശരി. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് അച്ഛാ, എനിക്ക് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേ. ഓരോന്നും മനസ്സ് വെച്ചുകൊണ്ട് നടന്നിട്ട് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തുമാത്രമാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയേ. അച്ഛാ, അത് വേറൊന്നുമല്ല, എനിക്കിങ്ങനെ ഈ വീട്ടിൽ കയറിയിരിക്കാൻ വയ്യ. ഇത്രയെന്നും പറഞ്ഞ ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നേ. ഇത്രയും നാള് തിരക്കിനിടയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് വെറുതെ ഇരുന്നപ്പോ സത്യം പറഞ്ഞ ബോറടിക്കുന്നുണ്ടച്ചാ. അതുകൊണ്ട് അച്ഛനായിട്ട് തന്നെ നന്ദേട്ടനോട് ഒന്ന് സംസാരിക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛനൊന്ന് നന്ദേട്ടനോട് സംസാരിക്കാവോ? നിന്റെ കാര്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. നന്ദൻ എന്റെ മകനാണെങ്കിലും അവൻ നിന്റെ ഭർത്താവാ. എന്ത് കാര്യമുണ്ടെങ്കിലും അവനോട് തുറന്നു പറയാമെന്നിരിക്കെ നീ ഇവിടെ വന്ന് എന്നോടിത് പറഞ്ഞതിന്റെ അർത്ഥം നീ പറഞ്ഞാൽ നന്ദൻ അത് മുഖവിലേക്ക് എടുക്കില്ല എന്നല്ലേ? ഒരച്ഛനെന്ന നിലയിൽ പഴയപോലെ അധികാരം കാണിക്കാനും തർക്കിക്കാനും ഒന്നും എനിക്കിപ്പോ പറ്റില്ല. തന്നോളം വളർന്ന മക്കളെ ഉപദേശിക്കാനും ഇനിയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഞാൻ മെനക്കെടുന്നത് വലിയ മണ്ടത്തരമാണ്. മാത്രമല്ല, എനിക്കെല്ലാത്തിനോടും ഒരു പേടിയാ. ഒരെടുത്തിയാട്ടത്തിൽ മൂത്ത മകനെ ഓർത്ത് കുറേ വർഷം തീ തിന്ന് ജീവിച്ച ഒരച്ഛൻ. പരിമിതികളേറെയുണ്ട്. അവന് ബിസിനസ് എല്ലാം സ്വന്തമായി ചെയ്യുന്നതാ ഇഷ്ടം. സച്ചിയും സന്ദീപും ഒക്കെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടും മുമ്പ് നന്ദൻ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? അവനില്ലാതിരുന്ന സമയത്ത് നീ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. നീ നിന്റെ ആരോഗ്യത്തെ മറന്ന് ഇത്രയും കാലം ജീവിച്ചു. ഇനി കുറച്ച് വിശ്രമം ആവാമെന്ന് നന്ദൻ പറയുന്നതിൽ തെറ്റുപറയാനാവോ നമുക്ക്? പിന്നെ ഇപ്പോഴുള്ള ഈ ബോറടിയുടെ കാര്യം, പെട്ടെന്ന് ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വരും. നീ ഓഫീസിലെ കാര്യങ്ങളൊക്കെ മറന്ന് നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് നീ കരുതിയ നിന്റെ ഭർത്താവ് തിരിച്ചു വന്നു. അതിൽ പരം ഒരു സന്തോഷവും ആനന്ദവും വേറെന്താ നിനക്ക്? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവന്തി എടുത്തേ എനിക്ക് എവിടെ? അവരോട് ഞാൻ പറഞ്ഞോളാം, എടുത്ത് കാര്യം എന്തെന്ന് പറയ്. അതൊക്കെ പറയാം, അവരും കൂടി വരട്ടെ.
അവന്തിക റൂമിലില്ല. എടുത്തേ എത്തി. ഇനി തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയ. പറയട്ടെ. പറയെടുത്തേ. നാളെ കഴിഞ്ഞ് മറ്റന്നാ ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസം. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അവന്തി അടുത്തേക്ക് ചിലപ്പോ ഓർമ്മ കാണും. എനിക്കറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. മോള് തന്നെ പറയ്. ശരി, ഞാൻ തന്നെ പറയാം. മറ്റന്നാളാണ് നമ്മുടെ സ്വന്തം നന്ദേട്ടന്റെ പിറന്നാൾ ദിവസം. എന്താ, ശരിയല്ലേ? അതെ, കർക്കിടക 26 മറ്റന്നാൾ തന്നെ. എന്റെയും ഈ കുടുംബത്തിന്റെയും വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നന്ദേട്ടാ. താങ്ക് യു സ്നേഹമോളെ. എല്ലാ മക്കളുടെയും ജന്മദിവസം ഓർമ്മയിലുണ്ടായിരുന്ന നീ പോയതിനു ശേഷം അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. ഇപ്പൊ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഇനി ആഘോഷിക്കാലോ. ആഘോഷമൊന്നും വേണ്ട സ്നേഹമോളെ, നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഈ വർഷം ആഘോഷിക്കണം. കുറെ വർഷത്തിന് ശേഷം ഏട്ടൻ ഞങ്ങളോടൊപ്പം പിറന്നാളല്ലേ. ഏട്ടൻ വന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്യായിരുന്നു ഞങ്ങള്. ഇനി ബർത്ത്ഡേ വിത്ത് ഗെറ്റ് ടുഗദർ ആക്കാം. എന്താ പിള്ളേരുടെ ആഗ്രഹമല്ലടാ, അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അച്ഛന്റെ പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നന്ദേട്ടൻ ഒന്നും പറയണ്ട, ബാക്കി എല്ലാം ഞാൻ ഏറ്റു. ആ ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഇവിടെ ഉള്ളവരും അർച്ചനയുടെ വീട്ടുകാരും മാത്രം മതി ഫംഗ്ഷന്. അത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാ. മതി, നമ്മള് മാത്രം മതി. അവന്തികേ, എന്താച്ചാ? മറ്റന്നാള് നിന്റെ ഹരിഹരൻ അമ്മാവനെ കൂടി ക്ഷണിക്കണം. കൊറേ നാളായി ഹരിഹരനെയും കണ്ടിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.